നമസ്കാരം. കേരള സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി വർധനവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്ന ഈ സമയത്ത് ബജറ്റിന്മേൽ ധനമന്ത്രി നടത്തുന്ന മറുപടി പ്രസംഗം ഇന്ന് ഉണ്ടാകും. ഇക്കണ്ട പ്രതിഷേധങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഫലം കാണുമോ എന്നും ഇന്നറിയാം. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇളവുണ്ടായില്ലെങ്കിലും ഒരു വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും ഇന്ധനവിലയിലെ സെസ് അടക്കം നിർദ്ദേശിക്കപ്പെട്ട പ്രധാന നികുതികൾ ഒഴിവാക്കാൻ കഴിയില്ലെന്നതാണ് സർക്കാർ നിലപാട്. ജനങ്ങളെ ബാധിക്കുന്ന സമസ്ത മേഖലയിലും നികുതി വർദ്ധിപ്പിച്ചാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിന്റെ പ്രഖ്യാപനശേഷം തലയ്ക്കു കൈകൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഓരോ മലയാളികൾക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനെന്ന പേരിൽ ഇന്ധനവിലയ്ക്കൊപ്പം 2 രൂപ കൂടി ലിറ്ററിന് സെസ് ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നാണ് BJP ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി പ്രതിഷേധ സമരങ്ങളും നടന്നു. യാതൊരു ശാസ്ത്രീയതയും യുക്തിപരമായ അടിത്തറയും ഇല്ലാത്തതാണ് ഈ ബജറ്റ്. പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിപ്പിച്ചതോടുകൂടി തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി 12 രൂപ വിലവർദ്ധനവാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാമ്പത്തിക ഞെരുക്കം നന്നേ നേരിടുന്ന കേരള സംസ്ഥാനത്ത് പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടി മദ്യം, പെട്രോൾ, ഡീസൽ, വൈദ്യുതി, കുടിവെള്ളം, വാഹനം, വീട്ടുകരം, ഭൂമി രജിസ്ട്രേഷൻ ചാർജ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും വൻ വർധനവാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യം സർക്കാർ മുഖവിലയ്ക്ക് എടുക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് നിയമസഭയിൽ നടക്കാനിരിക്കുന്ന ധനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ വ്യക്തത വരും. ബജറ്റിനുമേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ വൈകിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ മറുപടി. ഭൂമിയുടെ ന്യായവിലയിൽ 20% എന്നത് കുറയ്ക്കണമെന്നും അടച്ചിട്ട വീടുകൾക്കുള്ള പ്രത്യേക നികുതി ഒഴിവാക്കണമെന്നും BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. നികുതി വർധനവിൽ ആവശ്യമായ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനിയും ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നേരിടാൻ സംസ്ഥാന സർക്കാർ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 3 ദിവസം നീണ്ടുനിന്ന ബജറ്റ് ചർച്ച മന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെ അവസാനിക്കും. കാര്യം ഇതൊക്കെയാണെങ്കിലും കേരള സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി വർധനവിനെ ന്യായീകരിക്കാൻ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും അമേരിക്കൻ ഇടപെടലും. കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒന്നും തരുന്നില്ല, കേരളത്തിൽ നിന്നുള്ള വരുമാനമെടുത്ത് ഉത്തർപ്രദേശിനും ബീഹാറിനും കൊടുക്കുന്നുവെന്ന ആരോപണവുമാണ് ഈ നികുതി വർധനവിന് പറയുന്ന ന്യായീകരണം. ന്യായീകരിക്കുന്നത് അവിടെ നിൽക്കട്ടെ, ന്യായമായിട്ടുള്ളത് എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.